Glory to the Lord, 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 mighty Lord. We praise you, Lord. We praise you, Lord. We praise you, Lord. We praise you, Lord. Praise you, Lord. Hallelujah, 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 hallelujah. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നീ വിശുദ്ധ മകൾക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ ഹല്ലേലൂയാ ഞങ്ങൾക്ക് കടന്നു വരുവാൻ, സകലസഭയായി കടന്നു വരുവാൻ തിരുമേനി അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം. സ്വർഗീയ പിതാവാം, നല്ല ദൈവമേ, അവിടുത്തെ തിരുകുമാരനെക്കാൾ വരി ക്രൂശിൽ തകർത്ത് ഞങ്ങൾക്ക് ഇത്ര വലിയ രക്ഷ ഹല്ലേലൂയാ തിരുമേനി ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പാകെ ദൈവസഭയായി ഞങ്ങൾ മുഴുവൻ മുട്ടുകുത്തുന്നു കർത്താവേ. ഞങ്ങൾ തിരുസന്നിധിയിൽ മുട്ടുകുത്തുകയാണ്. ദൈവത്തിന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. രണ്ടോ മൂന്നോ പേരൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് ഞാൻ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവനായ കർത്താവേ, അവിടെ നിന്ന് വാഗ്ദത്ത പ്രകാരം ഇപ്പോൾ തിരുമേനി ഞങ്ങളുടെ മധ്യ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്ന് എഴുതിയിരിക്കുന്ന ദൈവവചന പ്രകാരം ഞങ്ങളെ തന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ്റെ കവണം ഞങ്ങളെ മറ്റുമായി ഒന്നുകൂടെ കഴുകണമേ. സഭയായി ഞങ്ങളെ മറ്റമായി ഒന്നും കഴുകണമേ. വ്യക്തിപരമായി അടിനെയും കുടുംബത്തെയും ഒന്നുകൂടെ കഴുകണമേ. അങ്ങ് കാൽവരി ക്രൂശന്മാർ വർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തിരുമേനി അതിവേദനയോടെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിൻ്റെ ഒരു ഭാഗം അടിയുടെ മേലും ഈ സഭയുടെ മേലും സഭ കടന്നു വന്ന ഓരോരുത്തരുടെ മേലും കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രസാദമായ ഒരു യാഗം ഞങ്ങൾ അർപ്പിക്കുവാൻ, ദൈവത്തിന് പ്രസാദമായ ഒരു ആരാധനയായി തിരേണ്ടതിന് എല്ലാവരെയും മുറ്റമായി ഒന്ന് തിരുമേനി കഴുകണമേ, ശുദ്ധീകരിക്കണമേ. കൂട്ടിക്കരുവ കൊണ്ടുവരാനുള്ള ദൈവജനത്തെ എല്ലാവരെയും എത്ര വേഗം കൂട്ടി വരുത്തണമേ. അനേക പുതിയ ആത്മാക്കളെ ദിവസങ്ങളെ ദൈവസഭയ്ക്ക് നൽകണമേ കർത്താവേ. അല്ലേലൂയ. രോഗികളായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സൗഖ്യത്തോടെ മടങ്ങി പോകാൻ ദൈവം സഹായിക്കണമേ. ആരെങ്കിലും കടഭാരത്താൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ കടഭാരങ്ങളെ ദൈവം മാറ്റി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. ഭജന മാർഗങ്ങളെ തുറന്നു കൊടുക്കണമേ. ഭാവിയുടെ കെട്ടിടം ഇവിടെ നടക്കാത്ത കാലത്ത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വീണ്ടും വഴികളും വാതിലുകളും തുറക്കണമേ. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ വിലയേറിയ ഭക്തന്മാരെ ഇന്ന് ശക്തമായി കരങ്ങളിൽ ഉപയോഗിക്കണമേ. അല്ലെ, ലീഡ് ചെയ്യുന്ന അവിടുത്തെ ഭക്തനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആത്മനിറവിൽ ശുശ്രൂഷ ചെയ്യുവാൻ തിരുമേനി കരം പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ കർത്താവെ ശുശ്രൂഷിക്കുന്ന അവിടുത്തെ വിലയേറിയ അല്ലെ ജയം ഭാസ്കർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. അല്ലേലൂയ. അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. പിതാക്കന്മാർ പട്ടകം ചുമക്കുന്നതുകൊണ്ടുള്ള അതിൻ്റെ അനുഗ്രഹങ്ങൾ കുടുംബത്തിൻ്റെ മേലും തലമുറകളുടെ മേലും വരുമാറാകട്ടെ. ജെസിയാടിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാസനെ അവിടെ നിന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആത്മീയമായി ശക്തീകരിക്കണമേ. ശാരീരികമായി ഇരുവരെയും ദൈവം ബലപ്പെടുത്തണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അല്ലേലു യജ്ഞ ഉപാസകായി ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നു. നവർത്തികാല നാളെ നടക്കുന്ന കർത്താവേ വിവാഹ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതൽ ശരണ കർത്താവേ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമായി നടക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പാട്ട് പ്രാർത്ഥന സങ്കീർത്തനം എല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. അവിടെ വിലാകർത്താവേ അവിടുത്തെ ദാസങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം കൽപ്പിക്കണമേ. അല്ലേ, സങ്കീർത്ത ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. ദൈവവചന ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. പ്രത്യേകം കൊണ്ടുവന്ന നൈജീരിയയിൽ നിന്ന് ഇവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ വിലയേറിയ ദാസൻ അല്ലേലൂയ അമീർ പ്രിൻസ് അബേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കണമേ. താനും കടന്നു വന്നത് എനിക്ക് അനുഗ്രഹമായി വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ആരും കടന്നു വന്ന പോലെയല്ല, അല്ലെ അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അല്ലേലൂയ. എല്ലാവരും ഏകാഗ്രഹത്തോടും ഭയഭക്തിയോടും തിരുസന്നിധിരിപ്പാൻ തിരുമേനി സഹായിക്കണം. സകല മാനവും മഹത്വവും തിരുമേനി എടുക്കണമേ. യേശു കർത്താവിൻ്റെ അതി തന്നെ നാമത്തിലടി എനിക്ക് യാചിക്കുന്നു. കൃപയോടും കരുണയോടും കേൾക്കണമേ പ്രിയ പിതാവേ. കരമുയർത്തി ശബ്ദമുയർത്തി ഹാലലുയ പറഞ്ഞാട്ടെ.
ഹല്ലേ ഒരിക്കൽ കൂടെ, ഹല്ലേലൂയാ ശക്തിയോടെ ഒരിക്കൽ കൂടെ, ഹല്ലേലൂയാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയാ ദൈവം ചെയ്ത ഉപകാരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയ, അവിടുത്തെ കരുണ, മനസ്സലിവ്, ഇതെല്ലാം നമ്മോടും നമ്മുടെ കുഞ്ഞുകുട്ടികളോടും മാതാപിതാക്കളോടും ഉണ്ടായിരുന്നു. ഇന്ന് നാം കർത്താവിന് ആരാധന കൊടുക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ ഇന്ന് നമ്മെ ദൈവം സഹായിക്കുമാറാകണം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോട് കർത്താവിനെ ആരാധിക്കുവാൻ എല്ലാവർക്കും ഇടയാകണം. ഹല്ലേലൂയ. കർത്താവ് ഈ ഉപകാരങ്ങൾ അനുസരിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഇപ്പോൾ എല്ലാവരും ആമേൻ ഒരുക്കത്തോടെ ആത്മശക്തിയോടെ ആരാധിപ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ച് എല്ലാവരും ആമേൻ പാട്ടുപാടി കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഈ സമയം നമ്മൾ കൊയറ് പാടുമ്പോൾ ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ. കൊയറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരിയിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരിയിൽ ഒരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. വരാതേറിടുമ്പോൾ ആത്മനാഥനവൻ വാറിൽ ശാരീരനാശ്വസിക്കും, മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മറിൽ ശാരീരനാശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമാടുത്ത സഹായകൻ താ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമാടുത്ത സഹായകൻ താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൽ ദിനമോക്കെയും തന്റെ നാമ മഹത്വത്തിനാ, എന്റെ ആയുസ്സിൻ ദിനമോക്കെയും തന്റെ നാമ മഹത്വത്തിനാ. ഒരു കൈത്തിരി പോ
പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്തോ ആനന്ദമുണ്ട് എനിക്ക് യേശുവേ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്തോ ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മതിൽ ചാരിനാൻ ആശ്വസിക്കും യേശുവേ. മറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മതിൽ ചാരിനാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന എന്റെ മടുത്ത സഹായകൻ താ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന എന്റെ മടുത്ത സഹായകൻ താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിന്ദിനമോക്കെയും തന്റെ നാമമഹത്വത്തിനാ, എന്റെ ആയുസ്സിന്ദിനമോക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ മറിൽ ചാരിനാൻ ആശ്വസിക്കും, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ മറിൽ ചാരിനാൻ ആശ്വസിക്കും. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ മറിൽ ചാരിനാൻ ആശ്വസിക്കും, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ. ബാലാബ ശബ്ദ നബ ശബ്ദ
എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഹോ ഹാലലുയ്യ! ഒരു കണ്ണിലും ദയ തോന്നാതിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നമ്മെ തേടി വന്ന സ്നേഹം ഓർത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ഹാലലുയ്യ, ഹാലലുയ്യ! കർത്താവിന് കൊടുക്കേണ്ടുന്ന ആരാധന ഇന്ന് നമ്മൾ കൊടുക്കുവാൻ കഴിയണം. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള ഓ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമായി പോകരുത്. ഹാലലു. നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി ഓ നമ്മുടെ സ്വർഗീയ ഈ ആരാധനയിൽ നമുക്ക് പിന്നെയും പിന്നെയും രൂപാന്തരം വരണം. ഹാലലുയ്യ! ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ! നമ്മെ ആമേൻ ആമേൻ പിന്നെയും പിന്നെയും പണിയുന്ന ഒരു പകൽക്കാലമാകട്ടെ. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം തുറക്കുന്ന ഒരു പകൽക്കാലമാകട്ടെ. നമ്മുടെ നിലയും വിലയും അറിഞ്ഞ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. വന്നു ചേർന്ന ഒരു വ്യക്തി പോലും നിരാശയോടെ മടങ്ങിപ്പോകുവാനിടയാകരുത്. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് വിടുതലോടെ മടങ്ങിപ്പോകുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണം. ഹല്ലേലൂയ. നമ്മുടെ രാജാതി രാജാവ് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ആമേ. തിരുസാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്. മരിച്ചവരും മൗനതയിൽ ഇരുന്നവരാരും യഹോവയെ സ്തുതിക്കാതിരുന്നവർ ഇരിക്കുമ്പോൾ ജീവനുള്ള ജീവനുള്ള ഓ ഉള്ളവ നാം അവനെ സ്തുതിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകണം.
ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലൊരു സ്വർഗീയ തീ ദൈവം തന്നിട്ടുണ്ട്. ആ കാമത്തീ അണയുവാൻ നാമെ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണ് നമ്മൾ കരയുവാൻ കഴിയുമെങ്കിൽ ആത്മശക്തിയോട് നമ്മെ പിന്നെയും പണിയുവാൻ, ആത്മശക്തിയോട് പിന്നെയും ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, വന്നു ചേർന്ന് എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വേദിയിലായിരിക്കുന്ന ആ ബഹുമാന്യ പാസ്റ്റേഴ്സ് അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്ത് വന്ന് ഹല്ലേലൂയ സുവിശേഷവുമായി വന്ന ആമേൻ പ്രിൻസ് ദേവദാസനെയും എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ വിടുതലോടെ മടങ്ങിപ്പോകുവാനിടയാകണം. നല്ല സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകി തരണം, നല്ല വചനങ്ങൾ നൽകി തരണം. അപ്പോൾ തന്നെ ആരെങ്കിലും ആമേ നിരാശയോടെ വന്നിട്ടുണ്ടെങ്കിൽ ആശ്വാസപ്രദനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം ഹല്ലേലൂയ ആശ്വസിപ്പിക്കുമാറാകണം. വിടുതലോടെ മടങ്ങിപ്പോകണം. ദൂരങ്ങളിലിരിക്കുന്ന നമ്മുടെ തലമുറകൾ, വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരെല്ലാം വന്നു ചേരുവാൻ എല്ലാവർക്കും കഴിയുകയില്ല. അവരെല്ലാം നമ്മെ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവരെയും അനുഗ്രഹിക്കുമാറാകണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് ഇപ്പോൾ തങ്കമാമ പ്രാർത്ഥിക്കുമല്ലോ, സഹോദരന്മാരുടെ ഭാഗത്ത് തങ്കച്ചൻ സാറും പ്രാർത്ഥിക്കും. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നല്ലവനും വിശ്വസ്തനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല കർത്താവ് ദിവസത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. അപ്പോൾ ഇന്ന് പോൽക്കാലം സഭയായി കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ തക്കോണം നാഥൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ സഭായോഗത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കൾക്കായും സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കടന്നു വരുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗം കഴിപ്പാൻ തക്കോണം എൻ്റെ കർത്താവ് സഹായിച്ചുകൊള്ളുമാറാകണമേ നാഥ. ഈ നദി കടന്നു ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന ജപ്രാണികൾ ജീവിച്ചിരിക്കുമെന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവേ, ഇന്ന് പോൽക്കാലം കർത്താവെ ആരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടവരായി കർത്താവെ ഹല്ലയായിരിക്കുന്നെങ്കിൽ പിന്നെ പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വാർത്താവ് ഒഴുക്ക് ഞങ്ങളുടെ മധ്യ എൻ്റെ കർത്താവ് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വലിയ വിടുതൽ ഞങ്ങളുടെ മധ്യ നടകൊള്ളുവാൻ എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് പോൽക്കാലം ഭാരത്തോടെ വേദനയോടെ കർത്താവൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും വിടുതലും സമാധാനവും എൻ്റെ കർത്താവ് കൽപ്പിച്ചാക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ശൂന്യതകളെയും നീക്കിക്കൊണ്ട് ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് പിന്നെയും ജനത്തെ നയിക്കുമാറാകണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽക്ക് വെച്ച് കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ എൻ്റെ കർത്താവ് എല്ലാവരെയും നിർത്തുമാറാകണമേ. യാതൊരു ബലഹീനനും ഞങ്ങളുടെ മധ്യേ കാണുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പാ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമേ നാഥ. സന്നിധി ബോധത്തോടെ പ്രിയന്റെ പാദപീഠത്തിലായിരിക്കാൻ ഏറെ ഭയത്തോടെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ ഒന്നൊരുക്കി കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏറെ വിശുദ്ധിയോടും കർത്താവേ ദൈവസന്നിധി നിൽക്കുവാനുള്ള കൃപ പകർന്നാട്ടു നാഥ. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെയും ദൈവനാമത്തിൻ്റെ ബൗദ്ധത്തിന് മാത്രമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഒരുപോലെ പ്രിയന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ കർത്താവ് സൂക്ഷിക്കുമാറാകണമേ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ഇപ്പോൾക്കാല കർത്താവ് ജനങ്ങൾക്കാവശ്യമായത് പകർന്നു കൊടുക്കുവാൻ അവരുടെ ഭക്തന്മാരെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാടികളോടൊപ്പം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി കർത്താവേ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ സൂക്ഷിപ്പും കരുതലും എന്നെ കർത്താവ് വിട്ടുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ആരും കർത്താവിന്റെ വരവിൽ കർത്താവേ കൈവിടപ്പെട്ടു പോകാതെ എന്റെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തൊക്കെ വേണം. ഒരുക്കപ്പെട്ട ഹൃദയത്തോട് പ്രിയന്റെ സന്നിധിയിലായിരിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. സഭയെ കർത്താവ് അനുഗ്രഹിച്ചാട്ട് കർത്താവ് പുതിയ ആത്മാക്കൾ കടന്നു വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഇതുവരെ രക്ഷയുടെ അനുഭവത്തെ കടന്നു വന്നിട്ടില്ലാത്ത അനേകര് ഈ നാളിൽ ആലയത്തിന്റെ ഉള്ളറയിൽ കടന്നു വരുവാൻ എന്റെ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല പ്രിയപ്പെട്ടവരെയും ഒരുപോലെ പ്രിയന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഭയോഗത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. സാക്ഷ്യങ്ങളൊക്കെയും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിരിക്കാൻ, കർത്താവ് ഏറെ പരിജ്ഞാനത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളെയും സ്തോത്രത്തോടെ പ്രിയന്റെ കരങ്ങൾ തരുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവർ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുന്ന കൃപയ്ക്കായി, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവനൊച്ചേ ശിക്ഷയുടെ നാമത്തിൽ തന്നെ പിതാവേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ,
കരുണയുള്ള നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം, ഉയർപ്പിൻ്റെ ശക്തിയാൽ, പുണ്യത്താനത്തിൻ്റെ ശക്തിയാൽ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരളും. നീ അറിയാത്ത മഹത്താഘോചരമായ കാര്യം ഞാൻ നിന്നെ അറിയിപ്പിക്കുന്നു. അല്ലിച്ച നല്ല കർത്താവേ, ദൈവസഭ ഒന്നാം നൂറ്റാണ്ടിലെ പോലെ ആത്മനിർവിലും പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയിലും അന്യാന്യ ഭാഷകളിലും കൃപാവരങ്ങളാലും ആത്മാവിൻ്റെ ഫലങ്ങളാലും നിറഞ്ഞ ദൈവസഭയായി തീരുവാൻ അവിടുന്ന് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുകുട്ടികൾ ആബാലവൃദ്ധം ഭയഭക്തിയോടെ വിറയലോടെ ഏകാഗ്രതയോടെ ദൈവസ്ഥനിൽ അത്രയാഗം സ്തോത്രയാഗം കഴിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയ്ക്ക് ആഴമേറിയ ആത്മീയമായ ദർശനവും വെളിപ്പാടും സുവിശേഷ ദർശനവും വിളിച്ചവൻ്റെ സകലരെ ഘോഷിപ്പാനുള്ള വലിയ കർത്താവേ ദൈവകൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തുമാറാകണമേ. ഒന്നാം നൂറ്റാണ്ടിലെ അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആളിക്കത്തുന്ന സുവിശേഷത്തിൻ്റെ ആളിക്കത്തുന്ന ശുശ്രൂഷ ഈ സഭയിൽ അത് തുടക്കമാകുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഞങ്ങളുടെ ദാസിയാസന്മാർക്കായി, മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരും ഒരു മനസ്സോടെ ഐകമത്യത്തോടെ ആത്മനിർവഹിക്കുന്ന പോൽക്കാലം ദാവീദ് നൃത്തം ചെയ്ത പോലെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിപ്പാൻ ഇടിമുടക്കത്തിൻ്റെ ശബ്ദം പോലെ പെരുവെള്ളത്തിൽ ഇലച്ചൽ പോലെ ദൈവസഭയത്തെ കേൾക്കുവാൻ സ്വർഗം മനസ്സറിയണമേ. ദുഃഖത്തിൽ, നിരാശയിൽ, വേദന, രോഗത്തിൽ, ഭാരത്തിലായിരിക്കുന്നവർക്ക് ഇത് പോൽക്കാലം അവിടുത്തെ വിടുതലിന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, യാതും നിനക്ക് വരുത്തിയില്ല. ഞാൻ നിന്റെ സകല വൃത്തികളെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാകലി ചെയ്ത നല്ലവനേ. ഇത് പോൽക്കാലം കർത്താവേ, പല അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന ജീവിതത്തിൽ രോഗമന്ത്രങ്ങളെ അഴിച്ചു മാറ്റുന്ന പകലായി തരുവാൻ സ്വർഗം മനസ്സലിയതിനായി സ്തോത്രം ചെയ്യുന്നു. വിളിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഏകാഗ്രതയോടിരിപ്പാൻ ദൈവം സഹായിക്കണമേ. കൈത്താളങ്ങളോടെ, കിന്നരങ്ങളോടെ, വാദ്യാഘോഷങ്ങളോടെ ദൈവത്തെ ആരാധിപ്പാൻ എല്ലാ സഹോദരങ്ങളെയും ദൈവം സഹായിക്കുമാറാകണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അവർക്കൊടുത്ത വലിയ ആമേ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ ഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രമാപ്പ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആമേശു ആരംഭം മുതൽ അവസാനം വരെ ദൈവാത്മാവിൻ്റെ ചലനമുണ്ടായിരിക്കണമേ. അവിടുത്തെ ആത്മാവ് കൺട്രോൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യം ഉല്ലാപിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ട് വിടുതൽ നൽകുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായിട്ട് വായിക്കുവാനുള്ള സമയമാണ്. എല്ലാവരും ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. സങ്കീർത്തനം 28 സാം 28 ഇപ്പോൾ വായിച്ച് സഹായിക്കുവാനായിട്ട് ഫ്ലെമിൻ മോസസിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. സങ്കീർത്തനം 28 സാംസ് 28 നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ലെറ്റ്സ് റീഡ് സാംസ് 28 വൺ വേഴ്സ് ആഫ്റ്റർ അനദർ ആൻഡ് ലാസ്റ്റ് വേഴ്സ് ലെറ്റ്സ് റീഡ് ഇറ്റ് ടുഗദർ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തന്നെ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായ കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. അവൻ എൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു.
യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ആമേൻ. കരമുയർത്തി നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ഒരു നിമിഷം സ്തുതിച്ചൊന്ന് സ്തോത്രം ചെയ്തേ, കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ഒന്നുകൂടെ ദൈവത്തെ ഒരുമിച്ച് പാടി ആരാധിക്കാൻ പോവുകയാണ്. കൊയർ പാടുമ്പോൾ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടണം. ആത്മനാഥനെ ആത്മാവിൽ ആരാധിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പാടുമ്പോൾ കരങ്ങൾ അടിച്ച് താളത്തിൽ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കൊയറിനെ സ്വാഗതം ചെയ്യും. യേശുവിൻ്റെ ദൈവത്തെ പോ, വേറൊരു ദൈവമില്ല. യേശുവിൻ്റെ ദൈവത്തെ പോ, വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. രാജാദി രാജാവും കർത്താദി കർത്താവും ദേവാദി ദേവൻ അവൻ മാത്രമേ. രാജാദി രാജാവും കർത്താദി കർത്താവും ദേവാദി ദേവൻ അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവൻ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവൻ എന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളൊൻ പാറായെ പിളർന്നു ദാഹം പോക്കും. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളൊൻ പാറായെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമയെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമയെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിൻ്റെ ദൈവത്തെ പോ, വേറൊരു ദൈവമില്ല. യേശുവിൻ്റെ ദൈവത്തെ പോ, വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ.
കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ. രാജാദി രാജാവും കർത്താദി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ അൽഫാ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. അവൻ അൽഫാ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പൊക്കും. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പൊക്കും. ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്ദ്രമയങ്ങും നടത്തും. ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്ദ്രമയങ്ങും നടത്തും. അവൻ Thank you.
കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാ. ഇപ്പോഴോ യാക്കോബേ, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവം പറയുകയാണ്, അവനുള്ളവൻ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന രണ്ട് വിഷയങ്ങൾ ഓർപ്പിക്കണ്ട്. പുറത്ത് വേദന അനുഭവിച്ചുണ്ട്, ബാക്ക് പെയിൻ. പുറത്ത് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. രണ്ട്, വീസിംഗ് പ്രോബ്ലം അനുഭവിക്കുന്ന വ്യക്തികൾ, അതായത് ശ്വാസം മുട്ടൽ, വീസിംഗ് പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് തൊട്ടാൽ സൗഖ്യമാണ്, അവൻ തൊട്ടാൽ വിടുതല. നമ്മുടെ സഭായോഗങ്ങളിൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. The presence of our God is in our midst. നമ്മുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്ന നേരത്ത് ആ പ്രാർത്ഥന ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരാം. പ്രൈസ് ദ ലോർഡ്. He's love, He is love. He has risen from the dead and He is love. He is love, He is love. He has risen from the dead and He is love. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. You are Lord, You are Lord, You are Lord. He has risen from the dead and You are Lord. You are Lord, You are Lord. He has risen from the dead and You are Lord. Every pain must go, every sickness flee, for Jesus Christ is here. Every pain must go, every pain must go, every sickness flee, for Jesus Christ is here. He is Lord, He is Lord, He is Lord. He has risen from the dead and He is Lord. He is Lord, He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. കർത്തൃ ദിവസം തന്നെ ആരാധിപ്പാൻ
അടിയങ്ങളെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പ, ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. സങ്കീർത്തനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കും. കൃപയിൽ ഞങ്ങളെ പൊതിയും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. ആമേൻ. എല്ലാവർക്കും വന്ദിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയുടെ ദിവസം നമുക്കൊരുമിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോട് കടന്നു വരുവാൻ, ആത്മീയ ആരാധനയിൽ ഭാഗമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ദൈവം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചു. എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും കടന്നു വരാതെ ദൈവം അവിടുന്ന് പരിപാലിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാതെ ദയയാണ്. ആ നല്ല കർത്താവിന് എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ പാസ്റ്റേഴ്സ് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം 28-ാമത്തെ സങ്കീർത്തനമാണ്. അനേക സങ്കീർത്തനങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. എന്നാൽ വായിക്കാത്തൊരു സങ്കീർത്തനം നോക്കിയപ്പോൾ 28-ാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത്. ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് സഹായത്തിനായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൽ ദാവീദിനൊരു കാര്യം നിശ്ചയമായിട്ടും അറിയാൻ കഴിയും. എന്നെ സഹായിക്കുവാൻ മാനുഷികമായ കരങ്ങൾ ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവമാണ് എന്നെ സഹായിച്ചത്. ഇനി മേലിലും ഈ ദൈവമാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ദാവീദിന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തന്നെ മതി. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, അടുത്ത പദം ഇങ്ങനെയാണ്, നീ കേൾക്കാതിരിക്കരുത്, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ, കർത്താവ് മൗനമായിരുന്നു കഴിഞ്ഞാൽ, അവിടെ കാണുന്നു കുഴിയിലിറങ്ങുന്നവരെ പോലെ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. അതിൻ്റെ തെളിവ് 6-ാം വാക്യത്തിലുണ്ട്. 6-ാം വാക്യം ഒന്ന് വായിക്കാം. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഓ യഹോവ, നമ്മുടെ കർത്താവ് പാറയാകുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അവൻ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. കരം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയാതെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? നമ്മൾ പ്രാർത്ഥനയുടെ മറുപടി കേട്ടതുകൊണ്ടല്ലേ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒന്ന് നോക്കിയാൽ നമ്മൾ എത്രയോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട പെൻഡിങ്ങൊക്കെയുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ വന്നത് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തത് ഓർത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾക്കറിയാം ആരാധനയാണ് വലുത്. മറ്റേ പെൻഡിങ്ങൊക്കെ അവിടെ കിടന്നോട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ജീവശ്വാസം പോലെയാണ്. അതൊരു ഭാഗ്യ പദവിയാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അതേ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മറ്റു വാക്യങ്ങളെല്ലാം ഒത്തിരി ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ സമയം നമ്മുടെ മുൻപിൽ നിൽക്കുകയില്ല. ഞാൻ എന്നെ ദൈവവചനം എനിക്ക് തന്ന വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ സങ്കീർത്തന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓ ആമേൻ, ഇവിടെ ദൈവത്തെക്കുറിച്ച് 3 പദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ദാവീദ് പ്രത്യേകം എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, എൻ്റെ പാറയായ കർത്താവ്, എൻ്റെ പാറയായ ദൈവം, എൻ്റെ പാറയായ യഹോവ. 2-ാമതായി 7-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, എൻ്റെ പാറയായ എൻ്റെ ബലമായ യഹോവ. ഓ ഹല്ലേലൂയ. എൻ്റെ ബലമായ ദൈവം, അതിൽ തന്നെ ആ വാക്യത്തിൽ തന്നെയുണ്ട്, എൻ്റെ പരിചയായ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസീ ദാസന്മാരെ ഈ 3 വിധത്തിലുള്ള സംരക്ഷണമല്ലേ നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നത്?
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം പാറയാകുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് ഒരു സ്ഥിരവാന സ്ഥിരതയാ. ആമേൻ. മനുഷ്യനെ പോലെ മാറിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം. പാറ എന്ന് പറയുമ്പോൾ ഉറപ്പിനെ കാണിക്കുകയാണ്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ആമേൻ. നമ്മുടെ പാറയാകുന്ന കർത്താവ്. അപ്പോൾ തന്നെ ആമേൻ, നമ്മുടെ കർത്താവ് ആരാ? ആമേൻ, ക്രിസ്തുവാകുന്ന പാറയാ, അടിക്കപ്പെട്ട പാറയാ. ഈ പാറയിൽ നിന്ന് തൻ്റെ ജനത്തിന് തേൻ കൊടുക്കും. ഈ പാറയിൽ നിന്ന് തൻ്റെ ജനത്തിന് ഓ ജീവന്റെ വെള്ളം കൊടുക്കുന്ന ദൈവമാ. ഹല്ലേലൂയാ. പാറയാകുന്ന കർത്താവ്, ഓർത്തോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയാ. ബലമാകുന്ന കർത്താവ്, പരിചയാകുന്ന കർത്താവ്. ഹല്ലേലൂയാ. എന്നെ ഇന്ന് ഈ ധ്യാന ദൈവവചനം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് വാക്യമാണ് എൻ്റെ ഉള്ളിൽ അത് ഉടക്കി സംസാരിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നത്. അതിനാധാരമായി ആ സങ്കീർത്തനത്തിൽ തന്നെ 7-8 വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ ബലവും എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവയെ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷക്തന് അവൻ രക്ഷാദുർഗം തന്നെ. മതി. ഹല്ലേലൂയാ. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. 8 വാക്യത്തിൽ കാണുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ വിഷയം വേറൊന്നുമല്ല, ബലവാനായ ദൈവത്തിൽ നാം ബലപ്പെടണം. എത്ര പേർക്കത് മനസ്സിലായി? ഹല്ലേലൂയ. ബലവാനായ ദൈവത്തിൽ നമ്മൾ ഓരോരുത്തരും ബലപ്പെട്ടിട്ട് വേണം മടങ്ങിപ്പോകുവാൻ. നമുക്കറിയാം നമ്മെ തകർത്ത് കളയുവാൻ, നിരാശപ്പെടുത്തുവാൻ ശത്രു മുഴുവലത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമ്മൾ തകർന്ന് ആത്മീയത്തിൽ ശോഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോടുള്ള ആമേൻ ആ മനോഭാവത്തിനൊക്കെ മാറ്റം വരുന്ന നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് നിരാശപ്പെടുത്തി നമ്മെ ഹല്ലേലൂയ ഏത് വിധേനയും ആമേൻ ഹല്ലേലൂയ കുറച്ച് കളയുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ലോകമാണ് ഈ ലോകം. എന്നാൽ അവിടെ നമുക്ക് നിലനിൽക്കുവാൻ എന്ത് വേണം? ഉയരത്തിലെ ബലം വേണം. ഹല്ലേലൂയ. ഉയരത്തിലെ ബലമാണ് ഇതിൽ തകർന്നു പോകാതെ നമ്മെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നാം തളർന്നു പോകണം, ക്ഷീണിച്ചു പോകണം എന്നൊക്കെ പിശാച് ആമേൻ വാദിച്ച് വെല്ലുവിളിച്ച് നിൽക്കും. അതെല്ലാം അനുഭവിച്ചറിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ അവിടെ തളർന്നു പോകാതെ ആമേ പല രൂപത്തിലാണ് ആമേ പിശാച് നമ്മെ തകർത്ത് കളയുവാൻ വരുന്നത്. ചിലപ്പോൾ രോഗത്തിൻ്റെ രൂപത്തിൽ വരും, കടഭാരത്തിൻ്റെ രൂപത്തിൽ വരും, അല്ല തലമുറയോടുള്ള ബന്ധത്തിൽ വരാം. ഹല്ലേലൂയ. അല്ല ആ ഒറ്റപ്പെടലുകളെ നിന്നയുടെ പരിഹാസത്തിൻ്റെ വാക്കുകൾ ആമേൻ ആമേൻ ഒക്കെ കടന്നു വരാം. പോരാ, സദൃശവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് മൂർച്ച പോലുള്ള വാക്കുകൾ, അതേ വാളുകൊണ്ട് കുത്തുന്നത് പോലെയൊക്കെ വരാം. അവിടെയും ക്ഷമയോടെ സഹിച്ചു നിൽക്കുന്ന ആമേൻ 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 നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവകൃപ ആ ഉയരത്തിലെ ബലമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? ബലം. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ബലമായ കർത്താവ് നമ്മുടെ ആമേൻ ആമേൻ നമ്മുടെ ആമേൻ ശാരീരിക ബലം കൊണ്ട് അവിടെ ഒന്നും നടക്കുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ ജയിച്ചു മുന്നേറുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അവിടെ ആമേൻ ആമേൻ തളരാതെ മുന്നേറുവാൻ അവിടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാൻ കഴിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയിൽ നിലവിളിയോടെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. 62 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ ഇങ്ങനെ ഉണ്ട്. എന്താ വായിക്കുന്നത്? ബലവും മഹത്വവും എന്നെ ഒന്ന് കാണാം. ആ വായിച്ചാട്ട്. 63:2. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിന്നെ നോക്കിയിരിക്കുന്നു. കേട്ടോ, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിന്നെ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഇടവിടാതെ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മൾ വിചാരിക്കും 3 പ്രാർത്ഥിച്ചാൽ മതിയോ, 2 പ്രാർത്ഥിച്ചാൽ മതിയോ. പോരാ, ദൈവത്തിൻ്റെ ദാസി ദാസന്മാരെ, ദൈവകൃപ ആ അഭിഷേകത്തിൻ്റെ ബലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ് എബേസ്യലേഖനം 6:18 വാക്യത്തിൽ വായിക്കുന്നത്. വായിക്കേണ്ട നമുക്കറിയാവുന്ന ഭാഗങ്ങളാ. എന്നാൽ ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിലെ ബലം നമുക്ക് നൽകും. ആ മഹിമ കാണുവാൻ നമുക്ക് കഴിയും. അവിടുത്തെ ബലം നമ്മുടെ മേൽ പകരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം ന്യായാധിപന്മാരുടെ പുസ്തകം 6 വരുമ്പോൾ ആമേൻ അതേ മുന്തിരിച്ചക്കിനരികെ ആമേൻ മിഥ്യാന്യർ കാണാതെ അതേ മെതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗിദയോനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗിദയോൻ ഹല്ലേലൂയ ആമേൻ മുന്തിരിച്ചക്കിനരികെ മിതച്ചു മെതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഗിദയോനോട് പറയുകയാ, പരാക്രമശാലിയേ. ഓ ഹല്ലേലൂയ
ഹാമാൻ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന ദൂതൻ അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ഗിദെയോൻ പറയുകയാ, അങ്ങ് എന്നോട് കൂടെയുണ്ടെങ്കിൽ, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും, അതെ ആമ ഇരുമ്പുലയിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച്, ആ സമുദ്രത്തെ ആമേൻ ഹല്ലേലൂയ വിഭാഗിച്ച്, ആമേൻ ഹല്ലേലൂയ തൻ്റെ ജനത്തെ അക്കരെ കടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ഇപ്പോൾ ദൈവം വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഈ ബലത്തോടെ നീ പോ, ഈ ബലത്തോടെ നീ പോ. ചില സാഹചര്യങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലയോ എന്ന് വിചാരിച്ചുകൊണ്ട് മനം കലങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദര, നിന്നോട് കൂടെ എന്റെ ദൈവമുണ്ട്. ഈ ബലത്തോടെ പോണം കേട്ടോ, ഈ ബലത്തോടെ നീ പോണം. ഉയരത്തിലെ ബലമാണ് നിന്നെ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ. പരാക്രമശാലി അലിയെ യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ യഹോവ അവനെ നോക്കി പറയുകയാണ്, ഈ ബലത്തോടെ നീ പോകൂ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അതിൻ്റെ ഭാഗങ്ങളൊക്കെ. കഴിഞ്ഞ പകൽക്കാലവും ഇവിടെ രാജീവ് സാറ് സങ്കീർത്തനം സംസാരിച്ചപ്പോൾ 81 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ എന്താ വിളിച്ചു പറഞ്ഞത്? നമ്മുടെ ബലമായ കർത്താവിനെ ഘോഷിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അമ്മേ സദൃശവാക്യങ്ങൾ 18:10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ഹല്ലേലൂയ. 46 സങ്കീർത്തനം 1 മുതൽ വായിക്കുമ്പോൾ യഹോവ നമ്മുടെ ബലമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൻ്റെ കോപം കൊണ്ട് അത് ഇരച്ച് കലങ്ങിയാലും, ഭയപ്പെടരുത്, യഹോവ കൂടെയുണ്ട്. ഈ ബലത്തോടെ നീ യാത്ര ചെയ്യണം. യെസ് യഹോവ. അതിൻ്റെ 4 വാക്യത്തിൽ കാണുന്നു, ഞാൻ അവരുടെ നടുവിലുണ്ട്, ഞാൻ അവരുടെ മധ്യേ വസിക്കുന്നു. യെസ്. Hallelujah. Hallelujah. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ്യ. അമ്മേ രണ്ടാമതായി ഈ നമ്മുടെ ചിന്താവിഷയം മറക്കരുത്, ബലവാനായ ദൈവത്തിൽ നാം ബലപ്പെടണം എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ നിന്നും നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നത്. രണ്ടാമതായി എബേസ്യ ലേഖനം 2:10 വാക്യം എടുത്താട്ട് വായിക്കാം. എബേസ്യ ലേഖനം 2:10, നാം അവന്റെ കൈപ്പണിയായി. അല്ലല്ല, എബേസ്യ ലേഖനം 6:10, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്തു ചെയ്യണം? ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വാ കൊണ്ടൊന്ന് പറഞ്ഞേ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എങ്ങനെയുള്ള ബലമാണ്? അമിത ബലം. പ്രൈസ് ദി ലോർഡ്. സാധാരണ ബലമല്ല ഇവിടെ പറയുന്നത്, അമിത ബലം. അമിത ബലം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണെ, അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണെ. 2023 ബലം പോരാ, 2024 നീ ജീവിക്കുവാൻ ആമേ പോരാ, പോരാ. കഴിഞ്ഞ ദിവസത്തെ ബലം പോരാ, ഇന്ന് അധിക ബലം, അമിത ബലം. ഓ അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണം. കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളല്ല, പുതിയ ദിവസങ്ങൾ, പുതിയ തന്ത്രങ്ങളുമായി, പുതിയ വിഷയങ്ങളുമായി നിന്നെ ആമേൻ ആമേൻ വാള കോരിയെടുക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ സാദാ ബലം കൊണ്ട് നടക്കത്തില്ല. അമിത ബലം. ഹല്ലേലൂയ. അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ടാണ് ഏലീശ പറഞ്ഞത് എന്തോ എന്നറിയാമോ? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയാവേ, നിന്റെ ശുശ്രൂഷ കാലത്തെ അന്ന് അത് മതിയായിരുന്നു, എന്നാൽ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വല്ലാത്ത കാലഘട്ടമാ. അവിടെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ ഇരട്ടി പങ്ക് മതിയേ. യെസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ബലം കൂടിക്കൊണ്ടുവരണം, അമിത ബലം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതുകൊണ്ട് ആമേൻ അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ. ആമേൻ. അമിത ബലത്തിൽ ആമേൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അതിൻ്റെ അടുത്ത വാക്യം എന്താ വായിച്ചാൽ അടുത്ത വായിക്കും. എന്തിനാണെന്ന് അറിയോ അമിത ബലം? അടുത്ത ഭാഗമുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ. മനസ്സിലായോ? ആമേ. കഴിഞ്ഞ ഇതിന് മുൻപ് നമ്മൾ വായിച്ചത് ആമേൻ എന്തായിരുന്നു? ആമേൻ ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളിൽ, കഷ്ടതയുടെ ചില ആമേൻ സാഹചര്യങ്ങളിൽ, ആമേ ഒറ്റപ്പെടലിന്റെ ചില സാഹചര്യങ്ങളിൽ നിലനിൽക്കുവാൻ ബലം തരണമേ എന്ന് പറഞ്ഞെങ്കിൽ, എന്നാൽ ഇവിടെ അതല്ല, അതിലും വലുതാ പിശാചിന്റെ
തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ എനിക്ക് ബലം വേണം. അത് സാധാ ബലമല്ല, അമിത ബലം വേണം, അമിത ബലം വേണം. യെസ്, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കുഞ്ഞെ നിനക്ക് അമിത ബലമുണ്ടായ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളോ? ആരെ തെറ്റിക്കുവാനും ആരെ തന്ത്രം മെനഞ്ഞ് ഓ തകർക്കുവാനും പിശാജ് അതിബലത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരമിത ബലത്തിനായി എത്ര പേര് കാത്തിരിക്കും? ഹല്ലേലൂയ. ഒരമിത ബലത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. ഡബിൾ പോർഷൻ, അതാണ് പറഞ്ഞത്. ആരെ? എലീശ പറയുകയാണ്, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 92:10 എന്താ വായിക്കുന്നത്? കാട്ടുപോത്തിന് തുല്യമായ, ഒന്ന് വായിക്കാമോ നമുക്ക്? എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഇത്ര പേർക്ക് അത് മനസ്സിലായി. പുതിയ എണ്ണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, കഴിഞ്ഞ എണ്ണയല്ല, ഇന്നലത്തെ എണ്ണയല്ല, കഴിഞ്ഞ നാളുകളിലെ എണ്ണയല്ല, പുതിയ എണ്ണ, പുതിയ എണ്ണ, പുതിയ അഭിഷേകം. ഇന്നലെ പ്രാപിച്ച ആമെ അന്യഭാഷയും കൊണ്ട് ഇരിക്കരുത്. പുതിയ അന്യഭാഷ, പുതിയ അന്യഭാഷ. യെസ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൻ്റെ 6:18 എന്താ വായിക്കുന്നത്? 18 വാക്യം 6:18 എന്താ വായിക്കുന്നത്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും കണ്ടോ ഏത് നേരത്തും പ്രാർത്ഥിച്ചോണം. രണ്ട് നേരത്തെ പ്രാർത്ഥന കൊണ്ട് ഒതുങ്ങരുത്. നമ്മൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഈ ഏത് നേരത്തും പ്രാർത്ഥിക്കുന്നത്? ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, മാമേ ബൈക്ക് ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, ഓഫീസിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥന നാവിൽ കുറഞ്ഞു പോയാൽ ആമേൻ അവിടെ നമ്മൾ തളരുവാൻ സാധ്യതയുണ്ട്, അവിടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ട്, എണ്ണ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അഭിഷേകമാണ് നമ്മളെ നിലനിർത്തുന്നത്. പുതിയ എണ്ണ അവിടെ വായിക്കുന്നു, പാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നീ എന്നെ ഉയർത്തണമെങ്കിൽ പുതിയ എണ്ണ എനിക്ക് ആവശ്യം. ഹല്ലേലൂയ. ഹലോ, ഒത്തിരി പറയുവാൻ താല്പര്യമുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൈവദാസന്മാർക്ക് കൊടുക്കണമല്ലോ. ഞാൻ 3 ആമേൻ. സങ്കീർത്തനം 84:5 വേഗത്തിൽ വായിച്ചാട്ടെ. 84:5. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ടോ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ എങ്ങോട്ടുള്ള വഴിയാണ്? സിയോണിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. നോക്കിയേ, ആ ഭാഗത്ത് സേല എന്ന പദം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, സങ്കീർത്തനം വായിക്കണം. അതിൻ്റെ മുകളിൽ ദൈവമക്കൾ തിരിച്ചറിയണം, കുത്തിനും കോമയ്ക്കും ഓരോ പദത്തിനും വലിയ അർത്ഥങ്ങളാണ്. പമേ മൂലപദത്തിൽ സേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ വായിച്ചതുപോലെയല്ല, ഇനിയുള്ള വായന ലിഫ്റ്റപ്പ് ചെയ്ത് ഉയർത്തി പാടണം എന്നുള്ളതാണ്. എന്താണെന്നറിയോ, അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാക്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഏത് ബലമാ? ഉയരത്തിലെ ബലം നിന്നിലുണ്ടോ സഹോദര? ഉയരത്തിലെ ബലം നിന്നിലുണ്ടോ സഹോദരി? നിനക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നിരിക്കുകയാ. പെരുവഴികള്, സ്വർഗത്തിൽ പോകുവാൻ ബലം വേണം. അമ്മച്ചി, ഓ സ്വർഗത്തിൽ പോകുവാൻ ഒരു ബലം വേണം. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിലും എന്ത് വേണം? മോക്ഷയാത്ര. മാതാവേ, പിതാവേ, മോക്ഷയാത്രയ്ക്ക് അഭിഷേകം വേണമെന്ന്. അഭിഷേകമില്ലെങ്കിൽ അക്കരെ നാട്ടിൽ എത്തത്തില്ലെന്ന്. ഓ ഹല്ലേലൂയാ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ എന്ന് പറഞ്ഞാൽ സിയോൻ ഏതാ? സ്വർഗീയ സിയോനിലേക്ക് പോകാൻ പിന്നെ ഒരു കുഴപ്പമില്ല. പെരുവഴി നിനക്ക് വേണ്ടി തുറന്നിരിക്കുകയാ. അതുകൊണ്ടാണ് സദൃശ്യവാക്യം, സാമേൻ ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യം 31 ഒരു സഹോദരിയെ പറയുന്നുണ്ട്, സാമർഥ്യമുള്ള സഹോദരിയെക്കുറിച്ച്. അതിൻ്റെ 18 എന്താ വായിക്കുന്നത്? ആമേൻ സ്തോത്ര. അല്ല, 25 ഒന്ന് എടുത്തേ. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഇതാ കാര്യം, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് ഗ്രഹിക്കണം കേട്ടോ. ബലവും മഹിമയുമാണ് അവളുടെ ഉടുപ്പ്. ഏത് ബലമാണെന്നറിയാമോ? ഹല്ലേലൂയ, സ്വർഗീയ ബലം, അഭിഷേകത്തിന്റെ ബലം. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഉടുപ്പ് അടുത്തത് ഭാവികാലം ഓർത്ത്. അതുണ്ടെങ്കിൽ പിന്നെ ഭാവികാലം ഓർത്തായിരിക്കും പിന്നെ പുഞ്ചിരി തോകുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? സ്വർഗീയ സിയോനെ കുറിച്ചുള്ള ഓർമ്മയാ പിന്നെ അതോർത്ത് പുഞ്ചിരി തൂക്കുകയാണ്. ഈ ലോകത്തിന്റെ ലൗകിക കാര്യങ്ങളെ കുറിച്ച് ഓർത്തോർത്ത് പുഞ്ചിരി തൂക്കുകയല്ല, ബലമുള്ള മഹിമയുള്ള സഹോദരി പറയുകയാ, എന്റെ ഭാവികാലം ഓർത്ത് ഞാൻ പുഞ്ചിരി തൂകുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നാലാമതായി 132-ാമത്തെ സങ്കീർത്തനം 8-ാം വാക്യം അവസാനമായി അതുകൂടെ വായിച്ചിട്ടിരിക്കാം. 132-ാം അധ്യായം 8-ാം വാക്യം. യഹോവ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. ഓ മതി, യഹോവ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. എത്ര പേർക്ക് അത് മനസ്സിലായി? അതിൻ്റെ ആത്മീയമാർത്ഥം അറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബലത്തിൻ്റെ പെട്ടകവുമായി വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. വിശ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വസ്ഥതയിലേക്ക് ഇറങ്ങണമേ. ആരുടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥത നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ ഈ ബലത്തിൻ്റെ പെട്ടകം എഴുന്നള്ളും കേട്ടോ, എഴുന്നള്ളും കേട്ടോ. ആമെ അസ്വസ്ഥതയുണ്ടാക്കുന്ന പൈശാചിക വൈരികൾ അഴിഞ്ഞു പോകും. ഈ ഭാമ ബലമുള്ള പെട്ടകം എന്തിനെ കാണിക്കുന്നെന്ന് അറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേലായിരിക്കുന്ന ആമേൻ ദൈവജനത്തിനു വേണ്ടി, ആമേൻ ദൈവത്തോട് ഉപയസംബോധനം ചെയ്ത, ഉടമ്പടി ചെയ്ത ദൈവജനത്തിനു വേണ്ടി ദൈവം മുഖാമുഖമായി സംസാരിക്കുവാൻ ഒരു ആമേ ഒരു പെട്ടകം അത് ടാബർനാക്കിൽ, അതേ ഹല്ലേലൂയ, ദൈവം അവിടെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഇസ്രായേൽ ജനത്തിന് ആമേൻ രാജവീതി ഒരുക്കി മരുഭൂമി സഭയായി കടന്നു പോകുമ്പോൾ ദൈവത്തിന് അവരോട് ഇടപെടുവാനും ദൈവം അവരോട് വ്യക്തമായി മോശയ്ക്കളോട് സംസാരിക്കുവാനും ദൈവം ഒരു പെട്ടകം പണിതു. അത് സമാഗമന കൂടാരം, യഹോവയുടെ കൂടാരമെന്നും തിരുനിവാസമെന്നും പെട്ടകമെന്നൊക്കെ ഇതിനുള്ള പേരുകളുണ്ട്. യഹോവയുടെ കൂടാരം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഓ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ദൈവത്തോട് ഉടമ്പടി ചെയ്തവരെ, അവരെ അവർക്ക് വേണ്ടി ഒരു കൂടിക്കാഴ്ച നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ മോശ, ദൈവപുരുഷനായ മോശ, ഇത് ആമേ ഇതിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഓ തേജസ് കൊണ്ടങ്ങ് നിറയുകയാ. ആ ആമയോ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായമൊക്കെ 7-ാം വാക്യം മുതലൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഒറ്റ വാക്യം വായിച്ച് 33:7-8 ഒന്ന് വായിച്ചേ. ആ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നു എന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിൽ നിന്ന് മോശയെ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. നോക്കിയേ, മുഖാമുഖമായി അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവപുരുഷനായ മോശയുമായി ദൈവം സംസാരിക്കുന്നത് ഒരു സ്നേഹിതനോടൊന്ന വണ്ണമാണ് സംസാരിച്ചത്. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട പെട്ടകം, ഈ പെട്ടകം എന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? പഴയ നിയമ ഇസ്രായേലിൽ അമ്മ അക്ഷരികമായി നിഴലായി നിൽക്കുമ്പോൾ അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്. പെട്ടകത്തിൻ്റെ പണിയെക്കുറിച്ചൊക്കെ ആമേൻ ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം ആമേൻ ഹല്ലേലൂയ സ്തോത്രം 25-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം ആമേൻ സ്തോത്രം അതിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നു. ഇതെങ്ങനെ പണി വായിക്കണ്ട, നമുക്കറിയാവുന്ന കാര്യങ്ങളാ. ആമേ ഖദിരമരം മരുഭൂമിയിൽ, ഹല്ലേലൂയ, ഒരു വൃക്ഷമാണ് ആമേ ഖദിരമരം. ഏകദേശം വലിയ രൂപഭംഗിയൊന്നും ഇല്ലാത്തതാ. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായവുമായി നമ്മളിത് ആമേ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ദൈവത്വത്തെ ഈ ആമേൻ ഈ മരത്തെ കാണിക്കുന്നുണ്ട്. അതുപോലുള്ള വലിയ ആത്മീയ മർമ്മങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കാണിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ കുറിച്ച് വളരെ ഭംഗിയായി ആമേ വിവർത്തനം ചെയ്ത ഒരു ആമേ പെട്ടകമാണ്. ആ പെട്ടകമാണ് ഇവിടെ സങ്കീർത്തനം പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ദൈവമേ അങ്ങയുടെ പെട്ടകം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വസ്ഥത നൽകുന്ന പെട്ടകം. ഓ അവിടുത്തെ വിശ്രാമത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ബലത്തിൽ ബലമുള്ള പെട്ടകമാണ്. ആ പെട്ടകം എവിടൊക്കെ കടന്നു വരുന്നോ അവിടെ ആമേൻ ഹല്ലേലൂയ സ്വസ്ഥത നൽകും, അവിടെ സമാധാനം നൽകും. ശത്രുവിന്റെ പോരുകൾ അവിടുന്ന് അഴിഞ്ഞു മാറും. ആമേൻ, നീ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന്മേൽ, നീ ഞെരുങ്ങുന്ന ഏത് വിഷയത്തിന്മേൽ ആമേൻ ഹല്ലേലൂയ ഈ പെട്ടകം ഇറങ്ങുന്നുവോ അവിടെ ശാശ്വതമായ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ ആമേ. അക്ഷരിക പെട്ടകം ഇസ്രായേൽ ജനത്തിന് നിഴലായി നിൽക്കുമ്പോൾ പെട്ടകത്തിൻ്റെ പൊരിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവ. ഹല്ലേലൂയ, കരം ഉയർത്തി സ്തുതിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഇത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ നന്ദിയാൽ അങ്ങ് നിറയണം.
ഹമേ ഈ പെട്ടകത്തിൻ്റെ പണിയെക്കുറിച്ചൊക്കെ 31-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പെട്ടകത്തിൻ്റെ പണിക്ക് വേണ്ടി ആരെയാ തിരഞ്ഞെടുത്തെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു ബെസലോലിനെ, ഒരു ഒഹോലിയാവിനെയൊക്കെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ എത്ര വലുതാ നമുക്കറിയാം. ഒരു ബെസലേൽ ആരാണെന്നറിയാമോ? ഓഹ്ആമേൻ ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനായ ബെസലേൽ, ആമേൻ ഹല്ലേലൂയ. ഹൂരിൻ്റെ കൊച്ചുമകന. ഹൂരാണെന്ന് ആരാണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ഹൂരെന്ന് പറയുന്നവന്, ആമേൻ, ദൈവപുരുഷനായ മോശ, ആമേൻ, ആമേൻ, അമാലേക്കുമായി യുദ്ധം ആമേൻ നടക്കുമ്പോൾ കുന്നിൻമുകളിൽ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കരം കുഴഞ്ഞ് താഴെ വീഴുമ്പോൾ ആമേൻ അമാലേക്ക് ജയിക്കുവാൻ സാഹചര്യം വന്നപ്പോൾ ഓടിപ്പോയി ആമേ പ്രാർത്ഥനയ്ക്ക് കരം കൊടുത്ത് ആമേ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഹൂര്. ദൈവത്തിൻ്റെ ദാസി ദാസന്മാരെ, നീ ദൈവത്തിന് വേണ്ടി ഇന്ന് നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വല്യപ്പച്ചൻ കർത്താവിന് വേണ്ടി നിന്നെങ്കിൽ തലമുറകളെ മാനിച്ചൊരു ദൈവമുണ്ട്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. മകനായ ഒരു യഹോലിയാബിനെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന്റെ ആമേൻ ആമേൻ ഹല്ലേലൂയ. ആ പെട്ടകത്തിന്റെ പണിക്ക് വേണ്ടി ദിവ്യാത്മാവിനാൽ നിറച്ചെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ദൂത് പറയുകയാ, ഇന്ന് നീ ആരാധിച്ചാൽ നിന്റെ തലമുറ ദൈവം ചില നിയമങ്ങളെ ആക്കും, ചില നിയോഗങ്ങൾ തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില നിയോഗങ്ങൾ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്, നീ സ്വപ്നം കാണാത്ത ചില വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. തലമുറ അനുഗ്രഹിക്കണമോ? ഇന്ന് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് കർത്താവിന് വേണ്ടി നിന്നാൽ തലമുറകളെ മാനിക്കപ്പെടും. ഹല്ലേലൂയ. വല്യപ്പച്ചൻ കർത്താവിന് വേണ്ടി നിന്നതേ ഉള്ളൂ. നമുക്കറിയാം ക്രൂശ് ചുമന്ന ഓ കുറേനക്കാരനെ ശീമോന് ക്രൂശ് ഒന്ന് ചുമന്നതേ ഉള്ളൂ. അലക്സാണ്ടറും രൂബേസും കർത്താവിൽ പ്രസിദ്ധരായെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പുസ്തകം ചുമക്കുന്നത് വെറുതെയല്ല, വെറുതെയല്ല. ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. യേശുവിൻ്റെ രക്താംശയം രക്താംശയം രക്താംശയം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ നൽകുന്ന പകൽക്കാലമാ. നിന്റെ കുടുംബത്തിൽ ഈ പെട്ടകം ഇറങ്ങുന്ന പകൽക്കാലമാ. Yes. Oh shika baba baba baba. Hallelujah. Hallelujah. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ആ ബലമുള്ള ഗോപുരത്തിൽ നമ്മൾ ഓടിച്ചെല്ലാം. നമുക്ക് അഭയം അവിടെയുണ്ട്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ എല്ലാവരും വേഗത്തിൽ ഇരുന്നിട്ടാട്ടെ. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for these showers we plead. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for these showers we plead. But for the showers we plead. Praise the Lord. Psalms 119 verse 1 to 3. Blessed are those whose ways blameless, who walk in the law of the Lord. Blessed are those who keep His testimonies, who seek Him with their whole heart, who also do no wrong but walk in His ways. 5-ാം തീയതി എൻ്റെ സ്കൂൾ തുറക്കുകയാണ്. ഞാനിനി 5-ലോട്ടാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. Praise to the name of Jesus, every knee should bow in heaven, on the earth and under the earth, and every tongue confess that Jesus Christ is Lord, to the glory of Father. Philippians 2 verse 10 and 11. Amen. Praise the Lord. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. 2 Petros 1:10. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാവ് 41:14.
ഇടയാളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ശ്രേഷ്ഠ ജനവും ആക്കുന്നു. പിന്തുടരുക. We still know that I am God. നന്മയും കരുണയുമെൻ്റെ ആസ്കാരമൊക്കെ പിന്തുടരുന്ന സങ്കീർത്തന 23:6 നാളെ സ്കൂൾ തുറക്കുകയാണ്. ഞാൻ ഇനി 3 എല്ലാവരും പ്രാർത്ഥിക്കണം. ആമേൻ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിച്ചതുമായ യേശുവിനെ നോക്കുക. അവൻ്റെ മുമ്പിൽ വെച്ച് സന്തോഷമോർത്ത് അവൻ അവമാനം ലക്ഷ്യമാക്കുകയും ക്രൂശിനെ സഹിക്കുകയും ദേവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. എബ്രായ 12:2. യഹോവ നിന്റെ കളപ്പുരയിൽ നീ തേടുന്ന എല്ലായിടത്തും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ആവർത്തനം 28:8. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊരിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. പുറപ്പാട് 6:6. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമല്ലല്ലോ അതുകൊണ്ട് വരുവാനുള്ള അത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതിർഫലം എന്ന സ്തോത്രയാഗം ഇടാതെ അർപ്പിക്കുക. എബ്രായർ 13:14-15. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. 32:28. നീ ദൈവത്തോടും മത്സ്യോടും മല്ലു പിടിച്ച് ജയിച്ചുകൊണ്ട് നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. Whoever shuts his ear to the cry of the poor will also cry and cannot be heard. പരിവണ്ണാവാണെങ്കിൽ നമസ്കരിക്കാൻ അമ്മയെ നമ്മൾ ചേഹയുടെ മുമ്പിൽ മുട്ടുകുത്തുക. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയേണ്ടതല്ല. എബ്രായർ 11:6. യഹോവയുടെ നയപ്രമാണത്തെ സന്തോഷമാണ്ട് നയപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഭാഗ്യവൻ. അവൻ ആറ്റരിക്കുന്നത് നട്ടിരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്കക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സങ്കീർത്തനം 1:2-3. നിന്റെ അസാധ്യമെല്ലാം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അത് അവനെ നേരെ കണക്കിട്ട് ആ പട്ടകലത്തിൽ എന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെ രക്ഷപാവിച്ചു. But whoever hates his brother is in the darkness and walks in the darkness. He does not know where he is going because he is blinded by the darkness. 1 John 2:11. അവൻ തൻ്റെ ശരീരത്തിൽ ഞങ്ങളെ പാവങ്ങളെ ചുവന്ന് ക്രൂശിന്മേൽ കയറി. 1 Petrus 2:24. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അതിർത്തി സൽക്കാരം മറക്കരുത്. അതിനാൽ ചില അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എബ്രായർ 13:1-2. യഹോവയെ സ്തുതിപ്പ്. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്ന നല്ലത്. അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. സങ്കീർത്തനം 147:1-2 വായിക്കുന്നു. നിങ്ങളിൽ എടുത്ത ജ്ഞാനം കുറവാകുന്നു എങ്കിൽ മത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. യാക്കോബ് 1:15. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവര്
ആയിക്കോട്ടെ, വിദേശത്തായിക്കോട്ടെ, എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജൂണിൽ ചില കുഞ്ഞുങ്ങൾക്ക് നേരത്തെ 3-ാം തീയതി തുറക്കുന്നു, ചിലത് കുഞ്ഞുങ്ങൾക്ക് 5-ാം തീയതി തുറക്കുന്നു. കുഞ്ഞുങ്ങൾ പുതിയ ക്ലാസ്സിൻ്റെ അവരെ ആരംഭമായി അവർ കടന്നു ചെല്ലുമ്പോൾ ദൈവ സാന്നിധ്യം കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. സേവകാത്മാക്കൾ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അവരുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ അനുഗ്രഹിക്കുവാൻ, അതുപോലെ ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പരമാർത്ഥ ഹൃദയത്തോട് കർത്തൃപാദപ്പെടുത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുവാൻ, വൃദ്ധരായാലും അവരെ വിട്ടുപോകുകയില്ലെന്ന് തിരുവചനത്തിൽ കാണുന്നല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളൊക്കെ വളരെ ശക്തമായി പഠിച്ചു കയറി അപ്പോൾ തന്നെ ആമേൻ, അവർ ആത്മീയത്തിൽ മുന്നേറുമ്പോൾ അഭിഷേകമുള്ള കുഞ്ഞുങ്ങളായി നിലനിൽക്കേണ്ടതിനെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടം നോട്ടമിടാതെ വണ്ണം ദൈവം അവരെ പരിപാലിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. തെറ്റിപ്പോകുവാൻ ഇടയാകരുത്. തെറ്റിക്കുന്ന ഒരു ലോകത്ത് ഓരോ ദിവസവും സങ്കീർത്തനത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ കേട്ടതുപോലെ ഹല്ലേലൂയ, ഓരോ ദിവസവും ഹല്ലേലൂയ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആമേ, ഓരോ വർഷം കഴിയുന്തോറും വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. ഒത്തിരി പ്രലോഭനങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആമേൻ അവരെ പ്രഷർ ചെയ്യുവാൻ. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയാകുന്ന പെട്ടകത്തിൽ അവരെ സുരക്ഷിതമായി നിർത്താം. ആമേ ഈ ലോകത്തിൻ്റെ വെള്ളം കയറാതെ വണ്ണം പ്രാർത്ഥനയാകുന്ന കീല് അതിമേൽ ശരിക്കുന്ന തേച്ചു കൊടുക്കാം. എത്രപേര് പ്രാർത്ഥിക്കും, എത്രപേര് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഒന്ന് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഐസക് വർഗീസ് സാർ ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം ഞങ്ങളുടെ മഹാകാരുണ്യവാനും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഈ സമയത്ത് കർത്താവേ ഞങ്ങൾക്ക് ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് ഞങ്ങൾക്ക് യേശുവിനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും കർത്താവേ അവിടുത്തെ സങ്കീർത്ത അനുഗ്രഹമായ സങ്കീർത്തനം കേൾക്കുവാനും എല്ലാം എൻ്റെ യേശുമ്പരാ ഞങ്ങൾക്ക് കൃപയും ശക്തിയും ബലവും തന്നു. കർത്താവേ ഞങ്ങൾക്ക് എന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവേ അനുഗ്രഹത്തോടെ അവർക്ക് സാക്ഷ്യം പറയുവാനുള്ള കൃപ കൊടുത്തു. സൺഡേ സ്കൂളിനെല്ലാം അവർ അനുഗ്രഹമായി വരുവാനുള്ള കൃപ കൊടുത്തു. അവർക്ക് ആരോഗ്യം കൊടുത്തു. അവരുടെ കർത്താവായ യേശുവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ കർത്താവേ അവരുടെ ഭാവി കാര്യങ്ങളെല്ലാം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായ ജീവിതം അവർക്ക് കൊടുക്കണമേ കർത്താവേ. ഈ ലോകത്തിൽ അവരകപ്പെടാതെ കർത്താവിൻ്റെ കരങ്ങൾ ഏറ്റുപറഞ്ഞ്, കർത്താവിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവേ അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൃപ കൊടുക്കണമേ കർത്താവേ. യേശുവേ സ്കൂള് ഈ ആഴ്ചയിൽ തുറക്കുന്നു. അവർക്ക് സ്കൂളിൽ പോകുവാനുള്ള എല്ലാ അനുഗ്രഹവും കൊടുക്കണമേ. അവർക്ക് ബുദ്ധി കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ. സ്കൂളിൽ പോകുമ്പോൾ അവർ മറ്റൊരു കർത്താവേ അവരൊരു വേറിട്ട ജീവിതം, അവർ യേശുവിൻ്റെ കുഞ്ഞുങ്ങളെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവേ. അവർ യേശുവിൻ്റെ കുഞ്ഞുങ്ങളായി യേശുവിൻ്റെ മക്കളായി ജീവിക്കുവാൻ എൻ്റെ പിതാവ് കൃപയൊരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവേ സകലതു എൻ്റെ കർത്താവായ യേശുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പൊന്നു പിതാവേ. ആമേൻ. ആമേൻ. ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇപ്പോൾ പാട്ടുപാടി സ്തോത്ര കാഴ്ച ദശാംശങ്ങൾ എടുക്കാം. ഓഫറിംഗ് മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽ തോഴ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുവിൻ തോഴ. തേനിലും മധുരം വേദമല്ലാതി ചൊൽ തോഴ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുവിൻ തോഴ. മഞ്ഞു പോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴ. ദിവ്യ രഞ്ജിത വചനം വഞ്ചിതമാകാം ഫലം പൊഴിക്കും തോഴ.
പോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമൻ ദിവ്യ രഞ്ജിത വചനം വഞ്ചിതമാക ബലം പൊഴിക്കും തോഴാ കുഞ്ഞും വസ്ത്രങ്ങളും മിഞ്ഞും രക്തങ്ങളും നിതിനോ സമമോ തോഴാ എന്നും പുതുബലമാരുളും മതിൽ ശോഭകാലരും ഗതി തരുവൻ ന്യൂനം വസ്ത്രങ്ങളും മിന്നും രക്തങ്ങളും നിതിനു സമമോ തോഴാ എന്നും പുതുബലമാരുളും മതിൽ ശോഭകാലരും ഗതി തരുവൻ ന്യൂനം തേനോടു തേൻകൂ അതിലെ നൽ തേളി തേനിരിനു സമമോ തോഴാ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴാ തേനോടു തേൻകൂ അതിലെ നൽ തേളി തേനിരിനു സമമോ തോഴാ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റ വഴി പറയും തോഴാ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാ ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ബഹുമാന്യ പാസ്റ്ററെ, നമ്മൾ ഒരുമിച്ച് നമ്മുടെ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ പിന്നെയും ദൈവത്തോട് അപേക്ഷ കഴിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. ഇന്ന് നമ്മൾ വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് രോഗത്താൽ കഷ്ടപ്പെടുന്നവരെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം പിന്നെയും വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവർ, ആമേൻ. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അതാത് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോർജിൻ, പ്ലീസ് കം ഫോർവേഡ് ആൻഡ് അദ്ദേഹം പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ആരാധന ഇവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെടാൻ നല്ല നിമിഷത്തോട് നന്ദിയോടെ സ്തുതിയുന്നു. കർത്താവെ, പാടുവാൻ പ്രാർത്ഥിപ്പാൻ നല്ല ദിവസം അവിടെ ഞങ്ങൾക്ക് തന്നുവല്ലോ. സത്യത്തിലും ആത്മാവിലും കർത്താവെ ഇങ്ങനെ ആരാധിപ്പാൻ, കർത്താവെ ദൈവമേ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുവാൻ കർത്താവെ നല്ലൊരു ദിവസം അവിടെ ഞങ്ങൾക്ക് മാറ്റി തന്നതിനാൽ ആയുസോടും ആരോഗ്യത്തോടെ ഞങ്ങളെ കൂട്ടിച്ചേർക്കുക. ഞങ്ങളുടെ വലിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ അങ്ങനെ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കർത്താവെ ദൈവമേ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി ഹൃദയം നിറഞ്ഞ് കർത്താവെ ഇങ്ങനെ സ്തുതിപ്പാൻ കർത്താവിനെ സഹായിക്കണമേ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കർത്താവ് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. കർത്താവെ ദൈവമേ എല്ലാത്തിനും അവിടുന്ന് മറുപടി നൽകിയിരിക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ. കർത്താവെ ദൈവമേ അനേകം സാക്ഷ്യങ്ങൾ കർത്താവെ ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. കർത്താവെ അങ്ങയുടെ ആത്മാവ് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഇറങ്ങിയതാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. അല്ല തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ ദൈവമേ സൗഖ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങൾ വ്യാപരിക്കുമാറാകട്ടെ. കർത്താവെ ദൈവമേ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഞങ്ങളെ താഴ്ത്തി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ഇത്രത്തോളം വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഇരുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് വിശ്വസ്തനായി കൂടെ ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഇറങ്ങി ആയുസോടും ആരോഗ്യത്തോടും കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളും ഒന്നുപോലും കുറഞ്ഞു പോകാതെ വേണം. ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ കാത്തു. കർത്താവെ കൃപയും സമാധാനവും ഞങ്ങൾക്ക് നൽകി. കർത്താവെ ദൈവമേ ഇത്രത്തോളം വന്ന് പരിപാലിച്ചുവല്ലോ. കർത്താവെ ദൈവമേ സർവ്വവും ഞങ്ങൾ അങ്ങയുടെ പാദപടി ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. സകലത്തിനു വേണ്ടി ജീവൻ വിശേഷ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് പ്രാർത്ഥനകളുടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ ആമേൻ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. കർത്താവ് നിങ്ങളെ ഏവരെയും
അനുഗ്രഹിക്കുമാറാകട്ടെ.